റേഷൻ കട ഉടമകളും സംസ്ഥാന സർക്കാരും തമ്മിൽ യുദ്ധത്തിലാണ്. പൂഴ്ത്തിവെപ്പ് തടയാൻ സംസ്ഥാന വ്യാപകമായി കടകളിൽ റെയ്ഡ്. മറുപടിയായി കടയടച്ച് പ്രതിഷേധം. ഒരു വശത്ത് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൻ്റെ നേതാവും മന്ത്രിയുമായ അനൂപ് ജേക്കബ്, മറുവശത്ത് ഇതേ പാർട്ടിയുടെ ചെയർമാൻ ജോണി നെല്ലൂർ റേഷൻ കട ഉടമകളുടെ നേതാവായി. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ ഇരുവർക്കുമെതിരെ വളരെ ഗൗരവമായ അഴിമതി ആരോപണവും. പോയിന്റ് ബ്ലാങ്കിൽ ജോണി നെല്ലൂർ സംസാരിക്കുന്നു. സ്വാഗതം. എല്ലാ ജില്ലകളിൽ നിന്നും റെയ്ഡിലും മറ്റും പൂഴ്ത്തിവെച്ച അരി ഒരുപാട് റേഷൻ കടകളിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പൂഴ്ത്തിവെപ്പിന് പിന്നിൽ റേഷൻ കട ഉടമകൾക്ക് പങ്കില്ല എന്നെന്തായാലും താങ്കൾ പറയില്ല, റേഷൻ കട ഉടമകളുടെ നേതാവ് എന്ന നിലയിൽ. ജിമ്മേ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ റെയ്ഡിനെയോ പൂഴ്ത്തിവെപ്പ് തടയുന്നതിനെയോ കരിഞ്ചന്ത തടയുന്നതിനെയോ ഞങ്ങൾ ആരും എതിർക്കുന്നില്ല. യഥാർത്ഥ കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും പിടിക്കണം, അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഇവിടെ പാവപ്പെട്ട റീറ്റെയിൽ റേഷൻ വ്യാപാരിയുടെ കടയിൽ പോലീസിനെ വിട്ട് റെയ്ഡ് ചെയ്യിപ്പിച്ചാൽ എന്താ കിട്ടിയത്? ഈ കേരളം മുഴുവൻ റെയ്ഡ് നടത്തി. ഒരു റേഷൻ കടയിൽ ചെന്നപ്പോൾ 12 ലിറ്റർ മണ്ണെണ്ണ കുറവ്, വേറൊരു റേഷൻ കടയിൽ ചെന്നപ്പോൾ 40 കിലോ അരി കുറവ്, മറ്റൊരു റേഷൻ കടയിൽ ചെന്നപ്പോൾ 35 കിലോ ഗോതമ്പ് കൂടുതൽ. ഇതാണോ പൂഴ്ത്തിവെപ്പ്? പൂഴ്ത്തിവെച്ച സാധനങ്ങൾ പിടിച്ചു വന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പത്രക്കുറിപ്പാണ് നമ്മുടെ മുമ്പിൽ. അതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഒരു കടയിൽ നിന്നും പൂഴ്ത്തിവെച്ചു എന്ന് പറയുന്ന സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അനധികൃതമായി അത് പറയാം. ഇപ്പോൾ റേഷൻ കടകളിൽ, ഒരു റീറ്റെയിൽ കടയിലെ സ്ഥിതി എന്താ? ഒരു പക്ഷേ വലിയ തിരക്ക് വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, മാധ്യമപ്രവർത്തകർക്ക് പോയി നോക്കിയാൽ അറിയാം, പലപ്പോഴും സംഭവിക്കുന്നത് തിരക്ക് വരുമ്പോൾ നാട്ടിൻപുറത്ത് പരിചയമുള്ള ആളുകളായി റേഷൻ വ്യാപാരികളുടെ അടുക്കൽ വരുന്നവർ, അവർ പറയും എനിക്ക് പോകാൻ തിരക്കാണ്. ഉടനെ ഒരു പക്ഷേ ചിലപ്പോൾ കാർഡ് പോലും പതിക്കില്ല, അല്ലെങ്കിൽ ബുക്കിൽ പോലും എഴുതില്ല, സാധനം കൊടുത്തുവിടും, പൈസ വാങ്ങിച്ചിടും, ബില്ലെഴുതിയെന്ന് വരില്ല. അതൊക്കെ സ്വാഭാവികമാണ്. നിയമപ്രകാരമാണെങ്കിൽ, നിയമപരമായി ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന രീതിയിൽ റേഷൻ കടയിൽ വരുന്ന ഒരാൾക്ക് ബില്ലെഴുതി കൊടുത്ത് സാധനം തൂക്കി കൊടുത്ത് വിടണമെങ്കിൽ ഒരാൾക്ക് ഒരു 15 മിനിറ്റ് വേണ്ടി വരും. നമ്മുടെ നാട്ടിൽ റേഷൻ കടയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു തർക്കം വേണോ? അല്ല, ഞാൻ പറയട്ടെ. അപ്പോൾ സ്വാഭാവികമായി ആളുകൾ അങ്ങനെ തിരക്ക് കൂട്ടിപ്പോകും. അപ്പോൾ ഏത് റേഷൻ കടയിൽ എപ്പോൾ പരിശോധിച്ചാലും ഒരു പക്ഷേ കൂടുതലുണ്ടാകാം, ഇപ്പം നാമ മാത്രമായിട്ട് 10ഓ 20ഓ 30ഓ കിലോ കൂടുതലുണ്ടാകാം, 10ഓ 20ഓ കിലോ കുറവുണ്ടാകാം. ഞാൻ റേഷൻ കടക്കാരൻ ന്യായീകരിക്കുകയല്ല, പക്ഷേ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കണ്ടേ? 17,500 രൂപ ഒരു മാസം ചിലവാകുമ്പോൾ അവർക്ക് കമ്മീഷൻ, ഈ അടുത്ത കാലത്ത് വർദ്ധിപ്പിച്ചു കൊടുത്ത കമ്മീഷൻ വകയിൽ പോലും അവർക്ക് കിട്ടുന്ന 5,800 രൂപ, ബാക്കി തുക എവിടെ നിന്നുണ്ടാകണം? വളരെ വ്യക്തമാണ്, വാങ്ങാത്ത സാധനങ്ങൾ ആരെങ്കിലും വാങ്ങിയിട്ടില്ലെങ്കിൽ അതെടുത്ത് മാർക്കറ്റിൽ കൊടുത്ത് അവരെടുക്കും. അതവരുടെ ഗതികേടാണ്. അത് അവരുടെ ഗതികേടുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അതിനവരെ കള്ളന്മാരെന്ന് വിളിക്കാൻ പറ്റൂ? അതാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനിതൊന്നും മറച്ചു വയ്ക്കുന്ന ആളല്ല. ഞാനിത് വെറും ഒരു റേഷൻ സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മാത്രമല്ല ഇത് പറയുന്നത്. എനിക്ക് കൊച്ചുനാൾ മുതൽ ഒരു റേഷൻ വ്യാപാരിയുടെ രക്തമാണ് എൻ്റെ സിറകളിലൂടെ. എൻ്റെ പിതാവ് റേഷൻ വ്യാപാരിയായിരുന്നു. റേഷൻ വ്യാപാരിയുടെ അല്ല റെയ്ഡിൽ പീഡിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ റെയ്ഡുകൾ നടക്കേണ്ടത് എവിടെയാണ്? എവിടെയാണ് അത് ഫലപ്രദമായി ചെയ്യേണ്ടത്? ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് അരിയും മറ്റ് ഭക്ഷ്യസാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങളും പൂഴ്ത്തിവെക്കുന്ന വൻകിട മുതലാളിമാരുണ്ട്. ഞാനത് പറയണ്ടല്ലോ, ഗവൺമെൻറ് മെഷീനറി ഉണ്ട്, പരിശോധിക്കട്ടെ. ശ്രീ ജോണി നെല്ലൂർ, UDFലെ ഒരു പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ വാദിയും പ്രതിയും താങ്കൾ തന്നെ ആകുന്ന ഒരു പ്രത്യേക സ്ഥിതിയാണിത്. എന്തുകൊണ്ട് ഇവിടെയും റെയ്ഡ് നടത്തുന്നില്ല സർക്കാർ? എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കുള്ള വകുപ്പിൻ്റെ മന്ത്രി ഇത് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിനും കൂടെ താങ്കൾ ഉത്തരം പറയേണ്ടി വരും. തീർച്ചയായിട്ടും റെയ്ഡോ അവിടെയും നടക്കുന്നുണ്ട്, അവിടെ കുറവാണ്, താരതമ്യേന കുറവാണ്. 2007-2008 കോട്ടയം ജില്ലയിൽ മാത്രം അന്ന് 10,000 ചാക്ക് അരി പിടിച്ചു, 6 കോടിക്ക് മുകളിലുള്ള അഴിമതി പിടിച്ചു. ചങ്ങനാശ്ശേരി അന്നും ഇന്നും ഇത്തരം പൂഴ്ത്തിവെപ്പിൻ്റെ ഒരു കേന്ദ്രമാണ് എന്ന് വ്യാപകമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കളക്ടർമാരുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലയിലും പ്രത്യേകം സ്ക്വാഡുകളുണ്ടായിരുന്നു. അതൊന്നും ഇത്തവണ ഉണ്ടാകുന്നില്ല. താങ്കൾ പറഞ്ഞത് ഭാഗികമായി ശരിയാണ്. ചെറുകിട റേഷൻ കട ഉടമകളെ അല്ലാതെ വൻകിട റേഷൻ മൊത്ത വ്യാപാരികളെയും മില്ലുകളെയും തൊടുന്നതേയില്ല. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റെയ്ഡ് നടത്തുന്നത് മന്ത്രിയല്ലല്ലോ, മന്ത്രിക്ക് ഉത്തരവിടാനല്ലേ കഴിയൂ, മന്ത്രിമാർക്ക് ഉത്തരവിടാം. പക്ഷേ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ സ്വാധീന വലയത്തിലാണെന്ന് ഞാൻ പറയും. പക്ഷേ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്നൊരു സാധനമുണ്ട്, ഇപ്പോൾ അത് കാണുന്നില്ല. പ്രത്യേകിച്ച് ഈ അരിപ്രശ്നവും വിലക്കയറ്റവും മറ്റും പരിഹരിക്കുന്നതിൽ അത് സത്യമാണ്. അവിടെ ഒരു വിഷയം ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായി കാണുന്നൊരു പ്രത്യേകത, ഇതെല്ലാം ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തിനെതിരെ ഉള്ളൊരു വിഷയമാക്കി അദ്ദേഹം ഈ രംഗത്തൊരു പരാജയമാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം പല ഭാഗത്തുനിന്നുണ്ട്. അതൊരു വസ്തുതയാണ്. അത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. ഇവിടെ എന്താ ഗവൺമെൻറ് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഏതിനാ? കേരളത്തിൽ ഇന്നത്തെ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്, അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്ന ഗവൺമെൻറ്, ഈ ഗവൺമെൻറ്റിൽ വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്ന അനേക ലക്ഷം ആളുകളുണ്ട്. ആ ആളുകളുടെ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ടെങ്കിലും ഗവൺമെൻറ് കുറേ കൂടി പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ ഏത് ഐറ്റത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്? ഇവിടെ ഭക്ഷ്യപ്രശ്നമാണ് വലിയ വിഷയമാണ്.
പക്ഷേ പ്രശ്നം അതിന് തുകയൊന്നും ഒരു ലിമിറ്റാക്കുന്നു. തൽക്കാലം സർക്കാരിൻ്റെ പ്രവർത്തനം ഈ കാര്യത്തിലെങ്കിലും അത്ര പോരാ, നിരാശാജനകം. ഞാൻ ഒരു കാര്യം പറയാം എന്നല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ ഗവൺമെൻറ് കുറേ കൂടി പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ ഭക്ഷ്യസാധനങ്ങൾ സുലഭമായി എത്തിച്ചു കൊടുക്കുവാൻ, അത് റേഷൻ ഇതിൻ്റെ കീഴിൽ മാത്രമല്ല, സപ്ലൈക്കോയുടെ കീഴിൽ മാത്രമല്ല, ഇവിടെ സഹകരണ മന്ത്രിയുടെ കീഴിലുള്ള കൺസ്യൂമർ ഫെഡ്, സഹകരണ സ്ഥാപനം, അവിടെയും അരി കൊടുക്കുന്നുണ്ട്, ത്രിവേണി സ്റ്റോറിലും നന്മ സ്റ്റോറിലും. ഇവിടെ എല്ലാ ആവശ്യത്തിന് സാധനങ്ങളില്ല. ഇപ്പോൾ എന്താ കാരണം? പണമില്ല. ഈ പണം കൊടുക്കേണ്ടതാരാ? പണം കൊടുക്കേണ്ട ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിന് പ്രയോറിറ്റി നിശ്ചയിക്കണം. ബഡ്ജറ്റിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞൊന്നും മാറ്റിവെക്കാൻ ഒക്കില്ല. ഓണക്കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട 60,000 ടൺ അരി എടുക്കാൻ ഒരുപാട് മാസങ്ങൾ വൈകിയ ഒരു സ്ഥിതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തുകൊണ്ട് ഈ പ്രയോറിറ്റി പാലിക്കപ്പെട്ടില്ല? ആരാണ് ഉത്തരവാദി? അതിൻ്റെ കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ഓണത്തിന് ശ്രീ ടി എം ജേക്കബ് ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ ഇവിടെ റേഷൻ കടകളിലൂടെ ഹൈ റേറ്റ് അടിസ്ഥാനത്തിൽ 10 കിലോ അരി വെച്ച് കാർഡുകാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. വളരെ ഫലപ്രദമായി അത് നടന്നു. ഇപ്രാവശ്യം ബഹുമാനായ ഭക്ഷ്യമന്ത്രിയോട് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം നടപ്പാക്കുവാൻ അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല. അതൊരു തമാശയല്ലേ? മന്ത്രി, ഞാൻ പറയട്ടെ, ഒരു പുതുമുഖമായി ആദ്യമായി മന്ത്രിസഭയിലേക്ക് കടന്നു വന്ന ഒരാളെ സംബന്ധിച്ച് അല്പമൊന്ന് അദ്ദേഹം പകച്ചു, മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ആ ഉദ്യോഗസ്ഥനെ മാറ്റി. പിന്നീട് എന്താ ഉണ്ടായത്? കേന്ദ്ര അരി കൊടുത്തു, അരിയുടെ വില നിശ്ചയിച്ചു കൊടുക്കണ്ടേ? 12 രൂപ 70 പൈസയ്ക്കാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അരി കൊടുത്തത്. ഇപ്രാവശ്യം അരി കൊടുത്തു, അരിയുടെ വില നിശ്ചയിച്ചു കൊടുത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തുകുത്താം. അരി വില നിശ്ചയിച്ചു കൊടുത്ത് 20 രൂപ 50 പൈസ 2 ആഴ്ച മുമ്പ്. ആ 2 ആഴ്ച മുമ്പ് ഇത് നിശ്ചയിച്ചു കൊടുത്തപ്പോഴത്തേക്കും സംഗതി ആകെ അവതാളത്തിലായി. കേരളത്തിൽ അരിവില കൂടി. റേഷൻ കട ഉടമകളുടെ നേതാവായ താങ്കൾ റേഷൻ കട ഉടമകളെ ഇങ്ങനെ പീഡിപ്പിക്കരുതെന്ന് പറഞ്ഞ് ശക്തിയുക്തം വാദിക്കുന്നുണ്ട്, സൂചനാ സമരമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ റെയ്ഡുകൾ വ്യാപകമായി നടക്കുന്നു. ഈ പറയുന്ന വൻകിട മില്ലുകാരെ കാര്യമായി തൊടുന്നില്ല. അപ്പോൾ മന്ത്രിക്കെതിരെ താങ്കളുടെ സംഘടന നടത്തുന്ന സമരം ഒരു തന്ത്രമാണെന്ന് പറഞ്ഞാലോ? തെറ്റിദ്ധാരണയത്. ഒന്ന്, മന്ത്രിക്കെതിരെ അല്ല സമരം. ഞാൻ ഏതെങ്കിലും ഒരു പ്രസ്താവന കൊടുത്താൽ ഉടനെ മന്ത്രിക്കെതിരെ ചെയർമാൻ. എന്നെ അത് അങ്ങേറ്റം ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കലും മന്ത്രിക്കെതിരെ പ്രസ്താവന കൊടുക്കുന്ന ആളല്ല. മന്ത്രി അനൂപ് ജേക്കബിനെ പരമാവധി സംരക്ഷിക്കുക എന്നുള്ളതാണ് താങ്കളുടെ എൻ്റെ ദൗത്യം. അതാണ് ഞാൻ അതാ ചെയ്തു വരുന്നത്. ഏതെല്ലാം രീതിയിൽ ആരെല്ലാം വ്യാഖ്യാനിച്ചാലും എൻ്റെ പാർട്ടി നിലനിൽക്കേണ്ടത് എൻ്റെ ആവശ്യമില്ലേ? ഉത്തരവാദിത്തം റേഷൻ കട ഉടമകളല്ല. അല്ലല്ലോ, എൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പ്, എൻ്റെ പാർട്ടി മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത, അതൊക്കെ അതിന് നേതൃത്വം വഹിക്കേണ്ട നേതൃത്വപരമായ പങ്കുള്ള ആളാണ് ഞാൻ. താങ്കൾ നയിക്കുന്ന 14,000-ത്തോളം അംഗങ്ങളുള്ള റേഷൻ കട ഉടമകളുടെ സംഘടനയുടെ കാര്യം അതുണ്ടല്ലോ, അതൊരു വശത്തുണ്ട്. അനൂപ് ജേക്കബ് ഈ വകുപ്പ് ഏറ്റെടുത്ത അന്ന് മുതൽ നിർഭാഗ്യവശാൽ ഏതൊക്കെയോ കോണിൽ നിന്ന് അനൂപ് ജേക്കബിനെ ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനും കഴിവില്ലാത്ത ആളാണ്, പരാജയമാണെന്നൊക്കെ വരുത്തി തീർക്കാനുമുള്ള ബോധപൂർവമായ ശ്രമം. UDFനകത്തുനിന്നാണോ? UDFനകത്തുനിന്നുമുണ്ട്, വെളിയിൽനിന്നുമുണ്ട്. കോൺഗ്രസ് എന്ന് ഞാൻ പറയുന്നില്ല. UDF എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരും ആകാമല്ലോ. കേരള കോൺഗ്രസ് വേറെ ഉണ്ട്. ആരുമാകാം, ഞാൻ ഒരാളെ പറ്റി പ്രത്യേകം പറയുന്നില്ല. റേഷൻ കട ഉടമകൾക്കുള്ള സബ്സിഡി, അത് ബാങ്ക് വഴി കൊടുക്കാനുള്ള ഒരു നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇത് നടപ്പിലാക്കാനാവില്ല എന്ന് പലരും പറയുന്നു. താങ്കളുടെ നിലപാട്? സബ്സിഡി ബാങ്ക് വഴി കൊടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. പ്രായോഗികമാണ്? പ്രായോഗികമാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. സബ്സിഡി ബാങ്ക് വഴി ആകുന്ന നിമിഷം മുതൽ റേഷൻ കട ഉടമകൾ 1 രൂപയ്ക്ക് വാങ്ങിയിരുന്ന അരി 24 രൂപയ്ക്കും മറ്റും വാങ്ങേണ്ടി വരും. അതോടുകൂടി മറച്ചു വെക്കുന്നതിനുള്ള ലാഭം അവസാനിക്കും റേഷൻ കട ഉടമകൾ. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതല്ലേ റേഷൻ കട ഉടമകളുടെ പേടി? എവിടെയെങ്കിലും എന്തെങ്കിലും മിച്ചം വന്നാൽ അതാണ് ഇവരുടെ ജീവിതമാർഗം. ഇപ്പോൾ മറച്ചു വെക്കിട്ട് മറച്ചു വെക്കും, സംശയം എന്താ? അല്ലാതെ എന്ത് ചെയ്യും ഇവര്? ശ്രീ ജോണി നെല്ലൂർ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ അവിടെ ഞാൻ പറയാം. അതിനാണ് ഞാൻ പറഞ്ഞത്, ഈ മറച്ചു വെക്കണ്ട, റേഷൻ വ്യാപാരി മറച്ചു വിൽക്കണ്ട, അവന് വേണ്ട, അവന് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടായി കൊടുക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മറച്ചു വിൽപ്പന ഇല്ലെങ്കിൽ കേരളത്തിലെ റേഷൻ കട ഉടമകൾക്ക് ജീവിക്കാനാവില്ല എന്ന് റേഷൻ കട ഉടമകളുടെ നേതാവ് പറയുക. അല്പം ക്രമക്ക് അല്പം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു റേഷൻ വ്യാപാരിക്കും കട കൊണ്ടുപോകാൻ പറ്റില്ല. അതൊരു നഗ്നമായ സത്യമാണ്, ഉദ്യോഗസ്ഥന്മാർക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും മറ്റും നടക്കുന്നുവെന്ന് താങ്കൾ തന്നെ സംബന്ധിച്ച സിവിൽ സപ്ലൈ ശൃംഖലയിൽ കോട്ടയത്തെ സപ്ലൈ ഓഫീസറായിരുന്ന ശ്രീലതയുടെ ഒരു അഴിമതി ആരോപണം പുറത്തു വന്നിരിക്കുന്നു. നിങ്ങൾ 3 ലക്ഷം രൂപ നിങ്ങളുടെ പാർട്ടി അവരിൽ നിന്ന് ആവശ്യപ്പെട്ടു. താങ്കൾ നേരിട്ട് 10,000 രൂപ വീതം മൊത്ത വ്യാപാരികളിൽ നിന്ന് പിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ. ശുദ്ധ അസംബന്ധം എന്നല്ലാതെ ഇവിടെ കള്ളം പറയുന്നത് എസ് ശ്രീലതയാണോ? അല്ല, ഞാൻ ചോദിച്ച ആ ഉദ്യോഗസ്ഥ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. പിറവം ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ റേഷൻ മൊത്ത വ്യാപാരികളിൽ നിന്ന് 10,000 രൂപ വെച്ച് പിരിച്ചു. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് വെല്ലുവിളിച്ച് പറയുന്നു, ഈ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു റേഷൻ മൊത്ത വ്യാപാരിയോ ചെറുകിട വ്യാപാരിയോ എനിക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിന് പിരിവ് തന്നു എന്ന് പറഞ്ഞാൽ
പൊതുപ്രവർത്തനം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാ. ഈ വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവന്നത് ബേബിച്ചൻ മുക്കാട്ടൻ എന്ന് പറയുന്ന റേഷൻ കട ഉടമകളുടെ ഒരു സംഘടനയുടെ നേതാവാണ്. ഇത് ഒരു കടലാസ് സംഘടനയുടെ നേതാവാണ്. റേഷൻ വ്യാപാരികളില്ല. പത്രമാധ്യമങ്ങളുമായി എന്തോ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കി വെച്ച അടുപ്പമൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഇദ്ദേഹം പ്രസ്താവന കൊടുത്ത മാധ്യമങ്ങളിലൊക്കെ വരും. ലെറ്റർ പാഡടിച്ച് ആ ലെറ്റർ പാഡ് ഉപയോഗിച്ച് ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ വൻകിട ഹോൾസെയിൽ ഉടമകളെയും ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങുന്ന ഒരു തേർഡ് റേറ്റ് പ്രവർത്തകനാണ് അദ്ദേഹം. പക്ഷേ ഈ സിവിൽ സപ്ലൈസ് രംഗത്തെ ഒരുപാട് പ്രശ്നങ്ങളും താങ്കൾ തന്നെ പറഞ്ഞ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഉള്ള സമയത്താണ് ഇത്തരമൊരു അഴിമതി ആരോപണം വരുന്നത്. അത് വളരെ ലളിതമായി വ്യക്തിവിരോധം മാത്രമാണെന്ന് പറഞ്ഞ് നമുക്ക് തൽക്കാലം അത് തള്ളിക്കളയാൻ പറ്റും. ഞാൻ അവിടെ പറയാം, ആരോപണം ആർക്കും ഉന്നയിക്കാം. ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണം തെളിയിക്കാനുള്ള ബാധ്യത ഉന്നയിക്കുന്നവർക്കുണ്ട്. പിറവം തെരഞ്ഞെടുപ്പിൻ്റെ പരിപൂർണ ചുമതല ഏറ്റെടുത്ത് പിറവം വിട്ട് എങ്ങും പോകാതെ 10-15 കിലോമീറ്റർ മാത്രം അകലെയുള്ള എൻ്റെ മൂവാറ്റുപുഴയിൽ വീട്ടിൽ പോലും പോകാതെ 27 ദിവസം പിറവത്ത് നിന്നയാളാണ്. ഞാൻ ആ സമയത്ത് പണം പിരിക്കാൻ പോവുകയായിരുന്നില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് ക്രമീകരണങ്ങളുമായി പോവുകയായിരുന്നു. കാലത്ത് ഒരു ഫോൺ വിളിക്ക് അകലമേ ഉള്ളൂ. അല്ല, ഒരു കാര്യമോടെ ഉണ്ട്. ഇവിടെ ചില ആളുകൾ പറയുന്നത് കേട്ടാൽ തോന്നും രാഷ്ട്രീയ പാർട്ടികൾ ആരും പിരിക്കില്ലേ കേരളത്തിൽ. ഇവിടെ അനൂപ് ജേക്കബിൻ്റെ പാർട്ടി, അനൂപ് ജേക്കബ് വന്നതിന് ശേഷം മാത്രമാണ് പിരിവ്. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും റേഷൻ വ്യാപാരിയിൽ നിന്ന് ഈ പാർട്ടിയുടെ ആരെങ്കിലും പിരിക്കുന്നുണ്ടോ? ചുമ്മാ പറഞ്ഞാൽ മതിയോ? അനൂപിനെ വിടക്കാക്കിയാൽ, അനൂപ് മോശമാണെന്ന് വന്നാൽ നല്ലൊരു വകുപ്പാണെന്നാണല്ലോ പറയുന്നത്. വകുപ്പ് ആർക്കെങ്കിലും നോട്ടം ഉണ്ടാകാം. അങ്ങനെയുള്ള ആളുകൾ ഒരു പക്ഷേ ഇതിൻ്റെ പിന്നിൽ കാണാം. ഒരു കാര്യം ഞാൻ പറയാം, ഇതാരായിരിക്കും, അതിപ്പോൾ ആരാണെന്ന് അന്വേഷിക്കണം. ഇപ്പോൾ ബലമായ സംശയമുണ്ട്, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു ബലമായ സംശയമുണ്ട്. ഒരു കാര്യം പറയാം, ശീലതാ പോറ്റി എന്ന് പറയുന്ന മുൻ DSO പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കട്ടെ, ഗവൺമെൻറ്റിന് സംവിധാനമുണ്ടല്ലോ. പക്ഷേ ഈ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തി പാർട്ടി പ്രവർത്തകരെ മാന്യമായി പ്രവർത്തനം നടത്തുന്ന ആളുകളെ ഇതുപോലെ തെരുവിൽ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നത് അവർക്കൊന്നും, ഞാൻ ദൈവവിശ്വാസിയാണ്, മാപ്പ് കൊടുക്കില്ല ദൈവം. അനൂപ് ജേക്കബിൻ്റെ പേര് ഒന്നാമത് വയ്ക്കുന്നു. ജോണി നെല്ലൂർ എന്ന് പറയുന്ന പാർട്ടി ചെയർമാൻ്റെ പേര് രണ്ടാമതാണ്. ഞാൻ അറിഞ്ഞത് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം, ഇങ്ങനെ ചെയ്യണം എന്ന നിർദ്ദേശമുണ്ടായി. അങ്ങനെ നിർദ്ദേശമൊന്നും ആരും കൊടുക്കണ്ട.